നമസ്കാരം. രാഹുൽ ഗാന്ധിയെ ഒരു നല്ല നേതാവാക്കി മാറ്റാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. രാഹുലിന്റെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ ഗുലാം നബി ആസാദിന്റെ പ്രതികരണം ഇതാണ്. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത്. എന്നാൽ ഗുലാം നബി ആസാദിന്റെ രാഷ്ട്രീയ മര്യാദ വെളിപ്പെടുത്തുന്നതാണ് പുതിയ പ്രതികരണം. കോൺഗ്രസിന് നല്ല കാലവും രാഹുൽ ഗാന്ധിക്ക് ദീർഘായുസ്സും ലഭിക്കട്ടെ എന്നാണ് ആസാദ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. താൻ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയെ ഒരു മികച്ച നേതാവാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിന് താല്പര്യമുണ്ടായിരുന്നില്ല. സോണിയാഗാന്ധിയോടും ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങളോടും തനിക്ക് വലിയ ബഹുമാനമുണ്ട്. താൻ നൽകിയ നിർദ്ദേശങ്ങളൊന്നും കോൺഗ്രസോ രാഹുൽ ഗാന്ധിയോ വകവച്ചിട്ടില്ലെന്നും സോണിയാഗാന്ധിയോടുള്ള എന്റെ ബഹുമാനം 30 വർഷം മുമ്പുള്ളതുപോലെ തന്നെയാണെന്നും മകന് തുല്യമായ സ്നേഹമാണ് രാഹുലിനോടുള്ളതെന്നും അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചിരുന്നുവെന്നും ഗുലാം നബി ആസാദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 5 പേജുള്ള രാജിക്കത്ത് സോണിയാഗാന്ധിക്ക് നൽകിയാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത്. കത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനവും അദ്ദേഹം ഉയർത്തിയിരുന്നു. തിരിച്ചുവരാനാവാത്ത വിധം രാഹുൽ പാർട്ടിയെ തകർത്തു. കഴിഞ്ഞ 8 വർഷമായി നേതൃത്വം ഗൗരവമില്ലാത്ത ഒരു വ്യക്തിയെ പാർട്ടിയുടെ അമരത്ത് നിർത്താൻ ശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നതെന്നും പാർട്ടിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച എല്ലാ മുതിർന്ന നേതാക്കളെയും രാഹുൽ അപമാനിച്ചുവെന്നുമാണ് കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അതേസമയം രാഹുൽ പ്രസിഡന്റാകണമെന്ന് തന്നെയാണ് നിലവിൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ ഇനി ആ പദവിയിലേക്കില്ലെന്നും തന്റെ തീരുമാനം മാറ്റമില്ലെന്നുമുള്ള നിലപാടിലാണ് രാഹുൽ. അടുത്തിടെ ഗുലാം നബി ആസാദ്, കപിൽ സിബൽ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് രാഹുലിന്റെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചുകൊണ്ടാണെന്നതും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.